ഗവർണർക്ക് എതിരെയുള്ള സമരവും മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള സമരവും ഒരേ തട്ടിലുള്ളതല്ലെന്ന മന്ത്രി പി രാജീവ്. SFI സമരം ഏത് തരത്തിലുള്ളതാണെന്ന റിപ്പോർട്ട് കിട്ടിയാലേ പറയാനാകൂ. ഗവർണർ വാഹനത്തിന് പുറത്തിറങ്ങാൻ പാടുണ്ടോ എന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അദ്ദേഹം പാലിക്കണമെന്നും പി രാജീവ് പറഞ്ഞു. മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഉത്തരവാദിത്തപ്പെട്ടവർ പ്രവർത്തിക്കേണ്ടത്. ഇന്നലെ അതുണ്ടായില്ല. വീഴ്ചയുണ്ടോ ഇല്ലയോ എന്നുള്ളത് റിപ്പോർട്ട് വന്നാൽ വ്യക്തമാകും. മുഖ്യമന്ത്രിക്കെതിരെയുള്ള സമരം നേരത്തെ പ്രഖ്യാപനം നൽകാതെ നടത്തുന്നതാണ്. പ്രഖ്യാപിച്ചു നടത്തുന്ന സമരങ്ങൾ ജനാധിപത്യ രീതിയിലുള്ളതാണ്. പ്രഖ്യാപനം നടത്താതെ ഒളിഞ്ഞുനിന്ന് ചാടുന്നതാണ് പ്രതിപക്ഷം നടത്തുന്ന സമരമെന്നും പി രാജീവ് തേക്കടിയിൽ കുറ്റപ്പെടുത്തി. ഒന്ന്, ജനാധിപത്യ സംവിധാനത്തിനകത്തുള്ള പ്രതിഷേധങ്ങളാണ്. പൊതുവെ ഇപ്പം ഞങ്ങളെല്ലാം നടത്തിക്കൊണ്ട് കാലത്തും എല്ലാവരും അണിവരുത്തി അന്നെങ്ങനെ നേരിട്ടു എന്ന് എനിക്ക് തോന്നി. ഇവിടെ വിദ്യാർത്ഥി സമൂഹം അവരുടെ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മറ്റും അത് ഏത് സ്വഭാവത്തിലുള്ളതാണെന്ന് പറയാൻ കഴിയും. സുരക്ഷയുള്ള ആളുകൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാം പ്രത്യേക നിർദ്ദേശങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ ആ നിർദ്ദേശങ്ങളിൽ നമ്മളെല്ലാവരും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആ കൂടിനും അദ്ദേഹത്തിന് വരെ കൂടി ഉയർന്ന സുരക്ഷയുള്ള ആളുകളാണ്. ബാക്കി കാര്യങ്ങൾ പരിശോധിച്ചാൽ അറിയില്ല. സാധാരണഗതിയിൽ അത്തരം ഘട്ടങ്ങളിലൊന്നും എന്താണോ നമ്മുടെ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെയാണ് ഉത്തരവാദിത്വമുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഇതായിട്ട് വണ്ടിയുടെ മുമ്പ് ഒരു ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? പ്രതിപക്ഷ ഏതാണ്ട് എല്ലാ പത്രസമ്മേളനവും പോയി ഫയൽ നോക്കി ഞങ്ങൾ ഇത്രയും കാര്യം കൂടി കാണിക്കും എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സംഘടന ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രഖ്യാപിച്ച് ആരെയാണോ തോന്നിയിരിക്കുന്നത് അവരെ ആ അണിനിരത്തി നടത്തുന്ന സമരങ്ങൾ ജനാധിപത്യ രീതിയിലുള്ളത് തന്നെയാണ്. അതല്ല, പ്രഖ്യാപനം നടത്താതെ ഒളിഞ്ഞുമെന്ന് ചാടുന്നത് വേറെ രീതിയിലുള്ളതാണ്.